സുന്ദരി കണ്ണാലൊരു സെയ്തി. ഈ പാട്ട് എവിടെ കേട്ടാലും ഏതൊരാളുടെ മനസ്സിലും ഓടിയെത്തുന്ന മുഖം കരിമഷി കണ്ണോടെ നിൽക്കുന്ന നടി ശോഭനയുടെ മുഖമാണ്. അഭിനയവും നൃത്തവും കൊണ്ട് മലയാളി മനസ്സിനെ പിടിച്ചിരുത്തിയ നടിയാണ് ശോഭന. മലയാളത്തിൽ ശോഭന അവതരിപ്പിച്ച ഒരുപിടി കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടെങ്കിലും അന്യഭാഷകളിൽ ശോഭന വിസ്മയിപ്പിച്ചത് രജനീകാന്ത്, മമ്മൂട്ടി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മണിരത്നം സംവിധാനം ചെയ്ത ദളപതിയിലൂടെയാണ്. ചിത്രത്തിൽ രജനീകാന്തിന്റെ ജോഡിയായിട്ടാണ് ശോഭനയെ അവതരിപ്പിച്ചത്. ദളപതിയിലെ സുന്ദരി, കണ്ണാലൊരു സെയ്തി, യമുനയാറ്റിലെ എന്നീ ഗാനങ്ങളിലൂടെ ഇന്നത്തെ തലമുറയുടെ ആരാധനാപാത്രമായി മാറാൻ ശോഭനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ഐശ്വര്യ റായിക്ക് നൃത്ത ചുവടുകൾ പറഞ്ഞു കൊടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ശോഭന. സുഹാസിനിയുമായുള്ള ചാറ്റ് ഷോയ്ക്കിടെയാണ് ഐശ്വര്യ റായിക്ക് നൃത്തരംഗം കൊറിയോഗ്രാഫി ചെയ്ത വിശേഷങ്ങൾ ശോഭന തുറന്നു പറഞ്ഞത്. വിക്രം, പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ രാവണനിൽ രാഗിണി എന്ന കഥാപാത്രത്തെയായിരുന്നു ഐശ്വര്യ റായി അവതരിപ്പിച്ചത്. ആ രാവണിലെ ഒരു ഗാനരംഗത്ത് ഐശ്വര്യ റായിക്ക് ക്ലാസിക്കൽ ഡാൻസിന്റെ ചുവടുകൾ പറഞ്ഞു കൊടുത്തത് ശോഭനയായിരുന്നു. ചിത്രത്തിലെ കൽവരെ കൽവരെ എന്ന ഗാനരംഗത്ത് ഐശ്വര്യ റായി പ്രണയപൂർവ്വം നൃത്തം ചെയ്യുന്ന രംഗങ്ങളിൽ അതിന്റെ ചുവടുകൾ പറഞ്ഞു കൊടുക്കുന്നതിനാണ് തന്നെ മണിരത്നം വിളിക്കുന്നതെന്നും ക്ലാസിക്കൽ ഡാൻസിന്റെ സ്റ്റെപ്പുകളാണ് താൻ ഐശ്വര്യ റായിക്ക് പറഞ്ഞു കൊടുത്തതെന്നും ശോഭന പറയുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റെപ്പ് അവർക്ക് പ്രയാസമായിരുന്നില്ലേ എന്ന് സുഹാസിനി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോ ഹിന്ദിയിലെ ധൂമിലെ ഐശ്വര്യ റായിയുടെ നൃത്തം എന്നെ കൊണ്ട് ചെയ്യാനാകുമോ എന്നാണ് ചിരിയോടെ തിരിച്ച് ശോഭന ചോദിക്കുന്നത്. നൃത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നടി കൂടിയാണ് ശോഭന. അതുകൊണ്ട് തന്നെ ഇടവേളകളിൽ മാത്രമാണ് സെലക്റ്റീവായി ഇപ്പോൾ സിനിമ ചെയ്യുന്നത്. അവസാനമായി വരനെ ആവശ്യമുണ്ട് എന്ന മലയാള ചിത്രത്തിലാണ് ശോഭന പ്രത്യക്ഷപ്പെട്ടത്.